ഇന്ന് നമ്മൾ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുമ്പോൾ ഒരു ലക്ഷ്യം മനസ്സിൽ കരുതണം. നിങ്ങൾക്കൊക്കെ ഒരു ആഗ്രഹമുണ്ടാകും, എന്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ടാവും, നിങ്ങളുടെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ടാകും. അങ്ങനെ എല്ലാവരും എല്ലാവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ കരുതുക. ഈ സ്വലാത്തുൽ ഫാത്തിഹിലൂടെ അറിവിന്ദിരാവിന്റെ മജ്ലിസിലൂടെ എന്റെ ആഗ്രഹം അങ്ങ് സാധിപ്പിച്ചു കിട്ടണോ? അത് കിട്ടാൻ എന്തെല്ലാം തടസ്സമുണ്ടോ ആ തടസ്സം അങ്ങ് മാറി കിട്ടണോ? മക്കത്ത് പോവണം, അത് നമ്മുടെ ആഗ്രഹമാണ്. മദീനത്ത് പോവണം, അത് നമ്മുടെ ആഗ്രഹമാണ്. മുത്തുനബിയെ കാണണം, അത് നമ്മുടെ ആഗ്രഹമാണ്. പിണങ്ങി നിൽക്കുന്ന കുടുംബം ഒന്നിക്കണം, അത് നമ്മുടെ ആഗ്രഹമാണ്. ഭർത്താവിന്റെ സ്വഭാവം നന്നാവണം, മദ്യപാനം മാറണം, അത് നമ്മുടെ ആഗ്രഹമാണ്. അല്ലാ, നമ്മുടെ കല്യാണം ശരിയാവണം, അത് നമ്മുടെ ആഗ്രഹമാണ്. മക്കളിലെ വർഷങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട് എത്ര സഹോദര സഹോദരിമാരുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളത് കരുതി മജ്ലിസിൽ ഇരിക്കുക. എത്ര കാലമായി നമ്മളെ പരീക്ഷയിതുന്നു, വിജയം വേണം, വിജയിക്കണം എന്ന ലക്ഷ്യം വെച്ച് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുക. ഒരു വഴി വേണോ? കിണറ്റിലും കുയൽ കിണറിലും വെള്ളം വേണം, റാഹത്തുള്ളൊരു വീട് വേണം, എന്റെ അടുത്ത ലൈസൻസ് ടെസ്റ്റ് വിജയിക്കണം, പാസ്സാവണം, എനിക്ക് ഹൈറായ ജോലി വേണം, ഞാൻ മരിക്കുമ്പോ അക്ബത്ത് നന്നായി മരിക്കണം. അങ്ങനെ നല്ല നീയത്തെ മനസ്സിലങ്ങ് കരുതിയിട്ട് സ്വലാത്തുൽ ഫാത്തിഹ നിങ്ങളെല്ലാവരും കൂടെ ചൊല്ലിക്കോളീ. എല്ലാവരും മനസ്സിൽ ഒരേ ഒരു നീയത്ത്, അഥവാ ഒന്നാമത്തെ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഒരേ ഒരു നീയത്തെ എല്ലാവരും വെക്കേണ്ടതുള്ളൂ. ഏതാണ് ആ നീയത്ത്? എനിക്ക് മദീനയിൽ പോവണം, എനിക്ക് മുത്തുനബിയെ കാണണം, മരിക്കുമ്പോ ഈമാനോടെ മരിക്കണം. അതൊന്ന് കരുതുക ഒന്നാമത്തെ സ്വലാത്ത് ചൊല്ലുമ്പോൾ. പിന്നീട് പത്ത് സ്വലാത്ത് ചൊല്ലുമ്പോൾ നിങ്ങളെ നിങ്ങളെ ആഗ്രഹങ്ങൾ കരുതുക. വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങളോ എനിക്കും, ആ ആഗ്രഹങ്ങൾ കരുതിയിട്ട് സ്വലാത്ത് ചൊല്ലണം കേട്ടോ. സ്വലാത്തുൽ ഫാത്തിഹയിലൂടെ രോഗമെന്താണെന്ന് അറിയാത്ത റിസൾട്ട് വരുമ്പോ ഒരു വിഷമവുമില്ലാതെ റബ്ബ് സലാമത്താക്കട്ടെ. അപ്പൊ ഒന്നാമത്തെ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്നു. എല്ലാവരും മനസ്സിലെ മദീന കാണണം, മുത്തുനബിയെ കാണണമെന്ന് നീയത്ത് വെച്ച് ചൊല്ലിക്കോളി. അല്ലാ, നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللي رند كيلودا آن كنن تدوغ اللي برم എല്ലാവരും ആ കണ്ണെന്ന് തടവുക, മുഖമൊന്ന് തടവിക്കൊടുക്കുക. സ്വലാത്തുൽ ഫാത്തിഹാണ് ചൊല്ലിയത്. അത്ഭുത മഹത്തങ്ങൾ, അത്ഭുതങ്ങളുടെ കലവറകൾ നിറഞ്ഞ സ്വലാത്താണ്. അല്ലാ, ഈ കണ്ണുകളിൽ മുത്തുതങ്ങളെ പ്രകാശം ഞങ്ങൾക്ക് കാണിക്കണം. അല്ലാ, ഒരുപാട് തവണ മക്ക മദീന കാണാന് ഞങ്ങൾക്ക് ഈ കണ്ണുകൾക്ക് ഭാഗ്യം തരണമല്ല. റൂഹ് പിടിക്കുന്ന നാളിൽ അസറാഖീല് കടന്നു വരുമ്പോ ഈ കണ്ണുകളിൽ ഞങ്ങൾ അസറാഖീലിനെ കാണുമ്പോ മുത്തുതങ്ങളുടെ പരിശുദ്ധമായ ഷറഫാക്കപ്പെട്ട മുഖം ഞങ്ങളെ കണ്ണുകൾക്ക് കാണിച്ചു തന്ന് മരണവേദന അറിയാത്ത രൂപത്തിൽ റോഗ പിടിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമല്ലാ.
ഇനി വരെ പത്ത് സ്വലാത്ത് ചൊല്ലുകയാണ്. എല്ലാവരും ചൊല്ലാം. എല്ലാവരും അവരവരുടെ നിയത്ത് വെക്കുക. നിങ്ങളുടെ നിയത്ത് എന്താണെന്ന് നിങ്ങൾക്കേ അറിയുകയുള്ളൂ. ഒരു വീട്ടിൽ ഉമ്മയും വാപ്പയും മക്കളും മരുമക്കളൊക്കെ അറിയുന്നില്ല, കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളെ മനസ്സിലെ ലക്ഷ്യം അല്ലാഹ് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ മനസ്സിൽ നിങ്ങൾ നല്ല നിയത്ത് വെക്കുക. നല്ല നിയത്ത് എന്താണോ നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടത് കരുതിയോ, എല്ലാരും കരുതിയോ, എല്ലാവരും മനസ്സിൽ സാധിച്ചു കിട്ടേണ്ട കാര്യം മനസ്സിൽ കരുതുക. ഇൻഷാല്ലാ എല്ലാരും കരുതിക്കോളി. അല്ലാഹു കബൂലാക്കട്ടെ, റബ്ബ് സ്വീകരിക്കട്ടെ. ഇൻഷാല്ലാ എന്നാ ചൊല്ലിക്കോളി, ഒന്ന് ചൊല്ലിട്ടോ. ഇനി പത്തെണ്ണം കൂടിയുള്ളേ, പതിനൊന്നെണ്ണാണ്. പതിനൊന്നെണ്ണം ചൊല്ലിയിട്ട് മടവൂർ ഷെഹുനാന്റെ തവസുൽ ബൈത്ത് അങ്ങ് ചൊല്ലും. അതങ്ങട്ട് എല്ലാവരും ഏറ്റ് ചൊല്ലണം. തവസുൽ ബൈത്ത് കാണാതെ പഠിക്കാത്തവര് ആരും ഉണ്ടാവരുത്. ഞാൻ കഴിഞ്ഞ മടവൂരിൽ നടന്ന പ്രോഗ്രാമിൽ, അറിവിന്ദ് ഇലാമിന്റെ പ്രോഗ്രാം മടവൂര് നടന്നപ്പോ ഒരുപാട് ആളുകൾ അവിടെ ഓടിയെത്തി. ആ മഴ പെയ്തിട്ടും അള്ളാഹു ഒൽക്കൊക്കെ ബർക്കത്ത് നൽകട്ടെ, ഒൽക്കൊക്കെ റഹ്മത്ത് നൽകട്ടെ. ഒരെല്ലാക്കാരും ഷെയ്ഖുനാന്റെ ഹക്കു കൊണ്ട് സാധിപ്പിച്ചു കൊടുക്കട്ടെ. അറിവിന്നിലാവിന്റെ മജ്ലിസ് എവിടെ വെച്ചാലും ഓടി വരുന്ന സഹോദര സഹോദരിമാർ, അള്ളാഹുൽക്കൊക്കെ ഖൈറും ബർക്കത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ അവിടെ നിന്ന് തവസിൽ ബൈത്ത് ഇങ്ങനെ ചൊല്ലിയപ്പോ കാണാതെ എത്ര ആളുകളാണ് ചൊല്ലുന്നത്. സദസ്സിന്ന് ചൊല്ലണ ഇങ്ങോട്ട് കേൾക്കാണ്, സ്റ്റേജ് മുമ്പ് കേൾക്കാണ്. അൽഹംദുലില്ലാ, മനസ്സിന് വല്ലാത്ത സന്തോഷമായി. കാരണം ഇത്ര ആളുകൾ അത് കാണാതെ പഠിച്ചല്ലോ, ഇത്ര ആളുകൾ അത് കാണാതെ പഠിച്ചല്ലോ, അതന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അൽഹംദുലില്ലാ, അത് കേട്ടപ്പോ വലിയ സന്തോഷമായി. റബ്ബ് നമ്മ കബൂലാക്കട്ടെ, അള്ളാഹു നമ്മ സ്വീകരിക്കട്ടെ. അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ റഹ്മാനെ. ഒരു പത്ത് സ്വലാത്ത് കൂടി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിക് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാതിക മുസ്തഖീം വ അലാ ആലിഹി വ സ്വഹ്ബിഹി ഹഖ് ഖദരിഹി വ മിഖ്ദാരിഹി അലീം. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. അള്ളാഹു വേദങ്ങൾ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുക. ഇനി മൂന്ന് സ്വലാത്ത് കൂടി ചൊല്ലുന്നു. ആ മൂന്ന് സ്വലാത്ത് കൂടി ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ സഫലമാവാൻ ചൊല്ലുകയാണ്. തട്ടിക്കളയല്ലേ അള്ളാ. എല്ലാവരും വലുത് കൈ എടുത്തിട്ട് ഇടത് ഭാഗത്തെ നെഞ്ചിനോട് ചേർത്ത് വെക്കുക. വലത് കൈ എടുത്തിട്ട് ഇടത് ഭാഗത്തെ നെഞ്ചിനോട് ചേർത്ത് വെക്കുക മുഅ്മിനീങ്ങളെ. എന്നിട്ട് ചൊല്ലിക്കോളിയനൊരു മൂന്ന് സ്വലാത്താണ് ബാക്കിയുള്ളത്.
നല്ല നീയത്ത് മനസ്സിൽ കരുതിക്കോളെ. വേണ്ടാത്ത ചിന്തകളൊന്നും കൊണ്ടുവരരുത്. നല്ല നീയത്ത് മാത്രം, നല്ല നീയത്ത് മാത്രം മനസ്സിൽ കൊണ്ടുവന്ന് മൂന്ന് സ്വലാത്ത് കൂടി ലക്ഷക്കണക്കിന് ആളുകളെ കൂടെ ഒരുമിച്ച് ചൊല്ലിക്കോളി. റബ്ബേ നീ കബൂലാക്കുക. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. ഇനി രണ്ട് കൈയിലേക്ക് മോതുക. തലയെല്ലാവരും ഒന്ന് തടവിയേ. കണ്ണും മുഖവും ചെവിയും, മുഖമെല്ലാം ചുണ്ടും മോക്കും കവിളും പിരടിയും കഴുത്തും മാറും നെഞ്ചും വയറും ഷോൾഡറും കൈകാലുകളും എല്ലാവരും ഒന്ന് തടവിയേ. സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിയിട്ടാണ് നമ്മൾ ദുആരിക്കുന്നത്. ഇന്നലെ നമ്മുടെ മജ്ലിസ് കഴിഞ്ഞപ്പോ ഒരു പ്രിയപ്പെട്ട ഒരു പൊന്നുമോൾ 21 വയസ്സേ ആയിട്ടുള്ളൂ. ആ പൊന്നുമോളെ ഇന്നലെ രാത്രി നമ്മുടെ മജ്ലിസ് കഴിഞ്ഞപ്പേക്ക് വീടിന്റെ മുറ്റത്തൊരു ആംബുലൻസ് വന്ന് നിൽക്കുന്നുണ്ട്. ആ ആംബുലൻസിലേക്ക് പോയി നോക്കിയപ്പോൾ ഒരു പ്രിയപ്പെട്ട പൊന്നുമോളാണ്, 21 വയസ്സുള്ള പ്രിയപ്പെട്ട ഒരു പൊന്നുമോളാണ്. കാലിൽ അല്ലാ കമ്പിയിട്ടിട്ടുണ്ട്. കാലിന്റെ സെന്ററിലൂടെ കമ്പി തുളച്ചിട്ട് നടക്കാൻ കഴിയാതെ ആ പൊന്നുമോള് ചികിത്സയിലാണ്. അല്ലാ കാലം നനക്കുമ്പോ ശക്തമായ വേദനയാണ് ആ പൊന്നുമോൾക്കുള്ളത്. ആ പൊന്നുമോളൊന്ന് നടന്നു കിട്ടണോ. ആംബുലൻസിലാണ് നമ്മുടെ ആ സഹോദരിയെ ഇന്നലെ ഇവിടെ കൊണ്ടുവന്നത്. അത്രയും സുഖമില്ലാത്ത പ്രിയപ്പെട്ട സഹോദരിയാണ്. അല്ലാ ആ സഹോദരിക്ക് നടന്നു കാണണം. മടവൂര് ശൈഖുനാന്റെ ഹളറത്തിലേക്ക് നടന്നു പോവണോ. ശൈഖുനാന്റെ ഗേറ്റ് മുതൽ ശൈഖുന കിടന്നിറങ്ങുന്ന മക്കാമ് വരെ നടന്ന് നമുക്ക് പോവണോ. ആ സമയത്ത് ആ സഹോദരിയുടെ കണ്ണ് നിറഞ്ഞുപോയി. അല്ലാ എത്രയെത്ര പ്രിയപ്പെട്ടവരാണ് നടക്കാൻ കഴിയാതെ സങ്കടപ്പെടുന്നവരെ. എത്രയെത്ര ആളുകളാണ് ബോധമില്ലാതെ തളർന്നു പോയവരെ. ബോധമില്ലാതെ മാസങ്ങളായി വെന്റിലേറ്ററിലാണ്, ഐസിയുവിലാണ്. അപകടം പറ്റി തളർന്നു കിടക്കുന്നവരെ, പൈപ്പിട്ട് കിടക്കുന്നവരെ, ട്യൂബിട്ട് കിടക്കുന്നവരെ, ശരീരത്തിന്റെ പല ഭാഗങ്ങളും മുറിച്ചു മാറ്റപ്പെട്ടവരെ, ശരീരത്തിൽ മുഴവന്ന് ഗർഭപാത്രം റിമൂവ് ചെയ്തവരെ, അല്ലാ മൂത്രക്കല്ല് പോലെ കിഡ്നിയിൽ കല്ല് പോലെ വേദന വന്നിട്ട് സഹിക്കാൻ കഴിയാതെ, പല്ല് വേദന പോലെ വേദന വന്ന് സഹിക്കാൻ കഴിയാത്ത രോഗികൾ, സ്വലാത്തുൽ ഫാത്തിഹിനോടെ ശിഫ നൽകണം. അല്ലാ തിബ്ബ് സ്വലാത്തിലൂടെ ശിഫാഗ് നൽകണേ അല്ലാ.
നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ്മാരെ ഉമ്മമാര് ഉപ്പമാര് സഹോദര സഹോദരിമാർ അറിവിന്നിരാവ് സ്ഥിരമായി കേൾക്കുന്ന ഈ മജ്ലിസിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന നമ്മുടെ അറിവിന്നിലാവ് കുടുംബങ്ങളിൽ പലരും രോഗികളാണ്, പലരും ഹോസ്പിറ്റലുകളിലാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല സുഖമില്ലാത്ത ഉമ്മമാരും ഉപ്പമാരും ഓട്ടോറിക്ഷയിലും വാഹനത്തിലും വന്ന് അവർക്ക് ഇറങ്ങാൻ പോലും കഴിയൂല, വീൽ ചെയറുകളിൽ കൊണ്ടുവന്ന് ദ്വാരിക്കണം ഉസ്താദേ എന്ന് പറഞ്ഞ് വല്ലാതെ വിഷമത്തോടെ ദ്വാർക്കൊണ്ട് ഏൽപ്പിച്ചു പോകുമ്പോ യതീമായ കുഞ്ഞുമക്കൾക്ക് സ്വർണങ്ങളും സഹായങ്ങളും തന്ന് അവരുടെ മുറാദ് പറഞ്ഞു പോകുമ്പോ അവർക്ക് എന്ത് മുറാദുണ്ടോ എല്ലാ സ്വലാത്തുൽ ഫാത്തിഹിനോട് സാധിപ്പിച്ചു കൊടുക്ക അല്ലാ. ഞങ്ങളെ യതീമക്കളെ സഹായിച്ചവർക്ക് ഞങ്ങൾ മദീനയിൽ നിന്ന് ദ്വാരിക്കാൻ പോവുകയാണ്. യതീമക്കൾക്ക് സ്വർണങ്ങളും സംഭാവനകളും തന്നവനൊക്കെ മദീനയിൽ നിന്ന് ദ്വാരിക്കാൻ പോവുകയാണ്. ആംബുലൻസിലേക്കും വീൽ ചെയറിലേക്കും കുടിവെള്ള പദ്ധതിയിലേക്കും സഹായിച്ചവർക്ക് മദീനയിൽ നിന്ന് ദ്വാരിക്കാൻ വേണ്ടി പോവുകയാണ്. അല്ലാ, നീ ഞങ്ങൾക്കതിൽ തൗഫീഖ് തരണമല്ലാ. മഗ്രിബ് വാങ്ക് കൊടുത്താൽ തിരക്കുകളെല്ലാം മാറ്റിവെച്ച മജ്ലിസിൽ വന്നിരിക്കുന്ന കുടുംബങ്ങളാണ് ഇവരെ. റഹ്മാനെ, നീ അവർക്ക് എപ്പോഴും വലിയ ബറക്കത്തിന്റെ കവാടങ്ങളെ തുറന്നു കൊടുക്കണമല്ലാ. ഇന്ന് രാവിലെ മുതൽ എത്ര പ്രിയപ്പെട്ടവരാണ് വന്നത് ആർക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത്, അവരുടെ എല്ലാ വിഷമങ്ങളും നീ സലാമത്താക്കി കൊടുക്കണേ റഹ്മാനെ. മുഅ്മിനീങ്ങളെ, എല്ലാവരും ശരീരത്തിലെല്ലാം തടവുക, സുഖമില്ലാത്തവരെ നിങ്ങളെ തടവിക്കൊടുക്കുക, മജ്ലിസിൽ വെച്ച വെള്ളത്തിൽ നിങ്ങൾ തടവുക. ഇൻഷാല്ലാ ഖുതുബുല്ലാനം ശൈഖുനാന തവസ്സുൽ ബൈത്ത് ആരംഭിക്കുന്നു. അവിടത്തെ കാവലല്ലേ നമുക്ക് വേണ്ടത്? അവിടത്തെ തിരുനോട്ടമല്ലേ നമുക്ക് വേണ്ടത്? അവിടുത്തെ ഒരു പൊരുത്തമല്ലേ നമുക്ക് വേണ്ടത്? നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്കും അവിടുത്തെ ഒരു പൊരുത്തം കിട്ടട്ടെ. ربنا صلى وسلم كل حالات على أحمد الهادي وآله والصحاب والبني نغن ندعو ربنا الكريم في التوسل واستغاثة بقوة عيننا مدبور ولي قد رجونا النصر والفتوح في أمورنا سيما في أمرنا بجاهكم مدبور ولي ഇന്ന നാളെ ഇൻഷാല്ലാ സ്വലാത്ത് മജ്ലിസാൻ. നാളെ വ്യാഴാഴ്ചയല്ലേ? ആ, നാളെ സ്വലാത്ത് മജ്ലിസാണ്. മജ്ലിസ് തുടങ്ങുന്നതിനുള്ള മുന്നോടിയായി മുഅ്മിനീങ്ങളെ, എല്ലാവരും എല്ലാ പ്രിയപ്പെട്ടവരും, മജ്ലിസ് തുടങ്ങുന്നതിന്റെ മുന്നോടിയായി 313 സ്വലാത്ത് ചൊല്ലണം. ചൊല്ലൂലേ? ചൊല്ലൂലേ? 313 സ്വലാത്ത്. ആ, ചൊല്ലണം, എല്ലാരും ചൊല്ലണം നാളത്തെ സ്വലാത്ത് മജ്ലിസിന് മുന്നോടിയായിട്ടോ. ഇന്നനാനീലോലി
ليس خسران لمن أتى إليك طالبا بل بمتنوب له قد فاز يا مدبور ولي كم مريض قد أتاه كامل الشفاء بك ليس بالعلاج بل بالقول يا مدبور ولي كل عفريت وشيطان وجل الماردي أذهب ونجنا يا كتبنا مدبور ولي كم كربات كشفتم العزين تائه فكشف عنا الودايا شيخنا مدبور ولي فرجا عنا العداوة كل ما يعيبنا في الدنيا وفي المغادي شيخنا مدبور ولي كنت كهف الهمية لمن أتاكم لاجئا كنت فينا ناصرا يا سيدي مدبور ولي أعطينا منك الإغاثة عند كل حولنا صب فينا الأمن منكم شيخنا مدبور ولي أنت أستاذ لنا أم شيخنا فما لنا منهما اسمك رشد منك يا مدبور ولي ربنا اللهم أوصلنا إلى مأمولنا وارحمنا دائميا شيخنا مدبور ولي واهدنا نهج الهدى وهب لنا رضوانك كل حالات بحق شيخنا مدبور ولي آتنا أمنا عظيما وسرورا إذ يجي مالك الموت بحق شيخنا مدبور ولي سلما سلامنا من اللعين وشره حال فرقة راغنا بل أسعدنا بالولي بشرنا بالجنان باليقين آتنا كلمة توحيد سالي من نبي مدبور ولي وفقنا لجواب المالكين بالرضا كلنا رغمان نبي شيخنا مدبور ولي رب سلم يوم بعثتنا غدا للموقف خفف النسابنا بشيخنا مدبور ولي رب سلم هذه الأمة أزلق القدم حين جاءوا للصراط فنجينهم يا علي ربنا اجمع كلنا في دار جنات النعيم بشفاعة سيد الكونين فضلا يا ولي رب صل على رسول سيد الرسل الكرام بل سلام دائما والآل يا من هو جليل لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله مدبور الماعم
تنگلے کتب العالم شیخ رے مدد جنگل کے گنے یا شیخنا یا شیخنا مدبور المعلم تنگلے کتب العالم شیخ رے مدد جنگل کے گنے یا شیخنا یا شیخنا مدبور المعلم تنگلے کتب العالم شیخ رے مدد جنگل کے گنے یا شیخنا یا شیخنا لا الہ إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله الصلاة والسلام عليك يا رحمة للعالمين أرحم الراحمين يا رب ഞങ്ങളുടെ മജ്ലിസിനെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് അംബിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ബദരീങ്ങളുടെ ശുഹദാക്കളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനേ അല്ലാഹ് മഹാന്മാരായ ഔലിയാക്കന്മാരെ ഹളറത്തിലേക്ക് കുതുബുൽ മടവൂര് ശൈഖുന മഹാനവറുകളടക്കമുള്ള സർവ ഔലിയാക്കന്മാരുടെ ഹളറത്തിലേക്ക് ഞങ്ങളുടെ മജ്ലിസിനെ എത്തിക്കണം അല്ലാഹ് അവരുടെ ഹഖ് ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ നന്നാക്കി തരണേ റഹ്മാനെ ഇഖ്ലാസും ഈമാനും തഖ്വയും ഏറ്റിത്തരണം അല്ലാഹ് ആഖിബത്ത് നന്നാക്കണേ റഹ്മാനെ നല്ല ഒരു മരണം നൽകണേ റഹ്മാനെ ഞങ്ങളെ തെറ്റുകൾ ചെറുതും വലുതും രഹസ്യവും പരസ്യവും എല്ലാം നീ ഞങ്ങളോട് പൊറുക്കണേ റഹ്മാനെ മനസ്സിലുള്ള ഖൈറായ നിയത്തുകൾ സാധിപ്പിച്ച് തരണമല്ലാഹ് കൊടുക്കല്ലേ വഷളാക്കല്ലേ പരാജിതരിൽ ഉൾപ്പെടുത്തല്ലാ എല്ലാ മുറാദുകളും ഹസുനാക്കണേ അല്ലാഹ് ഞങ്ങളെ കടങ്ങളെല്ലാം വീട്ടിത്തരണേ അല്ലാഹ് അല്ലാഹ് കടത്തോടെ ഞങ്ങളെ നീ മരിപ്പിക്കല്ല റബ്ബേ കടബാധ്യത വന്ന് വിഷമത്തിൽ കഴിയുന്നവരുണ്ട് അല്ലാഹ് കടങ്ങളെല്ലാം നീ വീട്ടിത്തരണേ റഹ്മാനേ ക്യാൻസർ ഉള്ള രോഗികളുണ്ട് ബ്രെയിൻ ട്യൂമർ ബാധിച്ച രോഗികളുണ്ട് അറ്റാക്ക് വന്ന രോഗികളുണ്ട് ലിവർ കിഡ്നി തകരാറിലായ രോഗികളുണ്ട് ഹാർട്ടിന് പ്രോബ്ലമാണ് ഓൾസാണ് കിഡ്നിയിൽ കല്ലാണ് മജ്ജക്ക് ക്യാൻസറാണ് മജ്ജ മാറ്റിവെക്കാൻ പറഞ്ഞതാണ് അല്ലാ എസ് എം എ ബാധിച്ച രോഗികളുണ്ട്
മാരകമായ രോഗങ്ങളെ ബാധിച്ച് വല്ലാത്ത വിഷമത്തിൽ കഴിയുന്ന ഞങ്ങളെ സഹോദര സഹോദരിമാരെ റബ്ബേ നീ ശിഫ നൽകണേ, റഹ്മാനെ ആഫിയത്ത് നൽകണം, അല്ലാ ദീർഘായുസ് നൽകണേ, അല്ലാ ഞങ്ങളെ ശരീരത്തിൻ്റെ ക്ഷീണം മാറ്റണേ, അല്ലാ കിതപ്പ് മാറ്റിത്തരണേ, റഹ്മാനെ ഞങ്ങളെ ശരീരത്തിൽ ആരോഗ്യം നൽകണേ, ആഫിയത്തു നൽകണേ, ദീർഘായുസ്സു തരണേ, എല്ലാ രോഗങ്ങളും എല്ലാ അസുഖങ്ങളും സുഖപ്പെടുത്തി തരണേ, അല്ലാ അല്ലാഹുവേ പ്രഷറും കൊളസ്ട്രോളും ഷുഗറും നോർമലാക്കണേ, തൈറോയിഡ് വെരിക്കോസിസ് സോറിയാസിസ് സാമവാദം അല്ലാ രക്തവാദം സുഖപ്പെടുത്തണേ, ഷുഗർ വന്ന് കാലിൽ കാല് മുറിച്ചു പോയവരുണ്ട്, വിരല് മുറിക്കാൻ ഡോക്ടർമാര് വിധി പറഞ്ഞവരുണ്ട്, മുറി വന്നിട്ട് ചലം വരികയാണ് ഉണങ്ങാതെ, വർഷങ്ങളായി മുറി കാലിൽ വന്ന് പഴുത്തു പോയവര്, സ്ട്രോക്ക് കയറി തളർന്നു പോയവര്, റഹ്മാനേ അവർക്കെല്ലാം നീ ശിഫ കൊടുക്കണം, അല്ലാ ആഫിയത്ത് കൊടുക്കണേ, അല്ലാ ദീർഘായുസ് നീ നൽകണേ, അല്ലാ എല്ലാ രോഗങ്ങളും മാറ്റണേ, ക്ഷീണങ്ങളെ മാറ്റണേ, കിതപ്പ് മാറ്റണേ, അലർജി മാറ്റണേ, അപസ്മാരം മാറ്റണേ, അല്ലാ ഭ്രാന്ത് സുഖപ്പെടുത്തണേ, മെന്റലി ശരിയാക്കി തരണേ, മാനസിക രോഗം മാറ്റിത്തരണേ, മനസ്സിന്റെ പിരിമുറുക്കം മാറ്റണേ, പേടിയും വേദാറും വെപ്രാളവും എടുത്തു ചാട്ടവും ദുർവാശിയും ദുസ്വഭാവവും മാറ്റിത്തരണേ, അല്ലാ തലവേദന മൈഗ്രെയിൻ്റെ വേദന തലകറക്കം തലയിൽ നിന്ന് മുടി കൊഴിഞ്ഞു പോകൽ അല്ലാ സുഖപ്പെടുത്തണം, അല്ലാ റഹ്മാനെ കണ്ണിനെ കാഴ്ച തരണം, അല്ലാ കോങ്ങണ്ണെ ബാധിച്ചത് സുഖപ്പെടുത്തണം, അല്ലാ നാവിനെ സംസാരിപ്പിക്കാൻ തൗഫീഖ് നൽക, അല്ലാ കാതിന് കേൾവി ശക്തി നൽക, അല്ലാ റബ്ബേ സംസാരത്തിലെ വിക്ക് മാറ്റുക, അല്ലാ തൊണ്ടവേദന കഴുത്ത് വേദന പിരിടി വേദന നെഞ്ചു വേദന വയറുവേദന അടിമയറ്റിലെ വേദന അല്ലാ ഉരവേദനയാണ് മൂത്രക്കല്ലിൻ്റെ വേദനയാണ് കൈകാല് ഷോൾഡർ വലിയ വേദനയാണ് ജോലിയെടുക്കാൻ കഴിയാതെ കൈവേദനിക്കുന്നവരുണ്ട് കൈ തരിപ്പാണ് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞവരുണ്ട് കയ്യിന് ചൂട് കയറുകയാണ് കൈകാലുകൾ വിളിച്ചയാണ് തുടവേദനയാണ് കാൽമുട്ട് വേദനയാണ് കാലിൻ്റെ മുട്ട് മാറ്റിവച്ചവനുണ്ട് മാറ്റിവെക്കാൻ പറഞ്ഞവരുണ്ട് കൈകാലുകൾ വേദനയാണ് കാലിൽ ചൂട് കയറുകയാണ് അല്ലാഹുവേ എത്രയെത്ര അസുഖങ്ങളാണ് നീ സുഖപ്പെടുത്തണം അല്ലാ ശിഫയാക്കി തരണം അല്ലാ ശിഫയാക്കി തരണം അല്ലാ നട്ടെല്ലിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് സ്പൈനൽ കോഡ് ഓപ്പറേഷൻ കഴിഞ്ഞ് അല്ലാ മർമ്മത്തിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് തളർന്ന് കിടക്കുന്ന രോഗികളല്ലേ ഇനി ജീവിതത്തിലേക്കൊരു തിരിച്ചു വരവ് ഉണ്ടാകുമോ എന്ന പ്രതീക്ഷയോടെ ഞങ്ങൾക്കല്ലാകോ മാറ്റം തരുമോ എന്ന പ്രതീക്ഷയോടെ മൂത്രത്തിനെല്ലാം പൈപ്പിട്ട് കിടക്കുന്ന രോഗികൾ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ പൈപ്പിനോടെ ജ്യൂസ് അടിച്ചു കൊടുക്കുന്ന രോഗികൾ അനങ്ങാൻ കഴിയാതെ തിരിയാൻ കഴിയാതെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ മറ്റുള്ളവരുടെ സഹായത്തിനാൽ വീൽ ചെയറുകളിലും മറ്റുമായി ഇരുന്ന് നടക്കുന്ന രോഗികൾ
റഹ്മാനെ നീ ശിഫ നൽകി അല്ലാ തലക്കകത്ത് മുഴയാൻ മാറത്ത് മുഴയാൻ വയറ്റിലെ മുഴയാൻ ഗർഭപാത്രത്തിൽ മുഴയാൻ അറിവിന്നിലാവിൻ്റെ മജിലിസിൽ ദിക്റു ചൊല്ലിയ മജിലിസാണ് ആ മജിലിസിൽ വച്ച വെള്ളം ശിഫയുള്ള വെള്ളമാ ശിഫയുള്ള വെള്ളമാക്കണേ അല്ലാ മാറാത്ത പനിയും ജലദോഷം കഫക്കെട്ടും തുമ്മലും സുഖപ്പെടുത്തി തരണമല്ല വാശി മാറ്റിത്തരണമല്ല കുറുമ്പ് മാറ്റിത്തരണമല്ല വാശിയും ദേശവും നീ മാറ്റിത്തരണേ അല്ലാ ഞങ്ങളെ കുഞ്ഞുമക്കളെ സ്വാലിഹാക്കണേ സ്വാലിഹത്തായ മക്കളാക്കണേ റഹ്മാനേ ഞങ്ങളെ മക്കള് പലരും നല്ല നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാക്കണേ അനാവശ്യ കൂട്ടുകെട്ടില്ലെന്ന് അനാവശ്യ പ്രേമത്തിൽ നിന്ന് ലഹരി ഉപയോഗത്തിൽ നിന്ന് എല്ലാവരെയും രക്ഷപ്പെടുത്തി തരണമല്ല ഞങ്ങളെ മക്കളെ ഹറാമായ ഒരു ബന്ധത്തിലേക്കും ഹറാമായ ഒരു ചാറ്റിങ്ങിലേക്കും ഹറാമായ ഒരു പ്രേമത്തിലേക്കും ഞങ്ങളെ മക്കളെ നീ അവർക്കതിനുള്ള മനസ്സ് കൊടുക്കല്ലേ അല്ലാ വീടില്ലാത്തവർക്കൊരു വീട് നൽകണേ സ്ഥലമില്ലാത്തവർക്കൊരു സ്ഥലം നൽകണേ വഴിയില്ലാത്തവർക്കൊരു വഴി നൽകണേ വെള്ളമില്ലാത്തവർക്ക് വെള്ളം നൽകണേ വേനലിനും പറ്റാത്ത വറക്കത്തുള്ള വെള്ളം തരണേ നിലനിൽക്കുന്ന വെള്ളം തരണേ നാട്ടിലും ഗൾഫിലും ജോലിയില്ലാത്തവനക്ക് നല്ല ഒരു ജോലി നൽകണേ ഉള്ള ജോലിയിൽ നല്ല ബറക്കത്തുള്ള സാലറിയും ഹൈറും ബറക്കത്തും ഏറ്റിയേറ്റി നൽകണം അല്ലാ അല്ലാഹുവേ ഞങ്ങളെ മക്കൾ അല്ലാ മക്കളില്ലാത്ത സഹോദര സഹോദരിമാർ കല്യാണം ശരിയാവാത്തവരുടെ കല്യാണം പെട്ടെന്ന് റെഡിയാക്കി കൊടുക്ക റബ്ബേ തടസ്സമെന്താണെങ്കിലും മാറ്റിക്കൊടുക്കണമല്ല മാറ്റിക്കൊടുക്കണമല്ല തീരുമാനിച്ചു വച്ച കല്യാണങ്ങൾ ഭംഗിയായി നടത്താനേ ഭാഗ്യം തരണമല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകുക ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകുക റബ്ബേ അവരുടെ ക്ഷീണങ്ങളെ വിഷമങ്ങളെ തളർച്ചകള് പ്രയാസങ്ങള് എല്ലാം മാറ്റിക്കൊടുക്കണേ അല്ലാ അർഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ ഞങ്ങളെ മജ്‌ലിസിൽ വെള്ളം വച്ചിരിക്കുന്നവരുണ്ട് ഈത്തപ്പഴം വച്ചിരിക്കുന്നവരുണ്ട് ഞങ്ങളെ മജ്‌ലിസ് കാണുന്ന അമ്മമാരുണ്ട് അച്ഛന്മാരുണ്ട് സഹോദര സഹോദരിമാരുണ്ട് മജ്‌ലിസ് കേൾക്കുന്ന അയൽപ്പക്കത്തുള്ള മുസ്ലിം വീടുകളിൽ പോയി വെള്ളവും ഈത്തപ്പഴവും വെക്കുന്നവരുണ്ട് അല്ലാ അവരുടെ വിഷമങ്ങൾക്ക് ഈ മജ്‌ലിസ് ഒരു പരിഹാരമാക്കണേ അവരെ സങ്കടങ്ങൾക്ക് ഈ മജ്‌ലിസ് ഒരു പരിഹാരമാക്കണേ അവരെ ദുഃഖങ്ങൾക്ക് ഈ മജ്‌ലിസ് ഒരു പരിഹാരമാക്കണേ അല്ലാഹുവേ റഹ്മാനായ റഹീമായ രാജാതിരാജനായ അല്ലാ ഞങ്ങളെ പ്രവാസികളെ കാക്കണേ അവരെ നൊമ്പരങ്ങൾ നീക്കണേ അവരുടെ വിഷമങ്ങളെ മാറ്റണേ ഞങ്ങളെ ബിസിനസ്സുകൾ ഉയർത്തണേ കച്ചവടങ്ങളിൽ ബറക്കത്തു നൽകണേ
ബിൽഡിങ്ങുകളിൽ ബർക്കത്ത് നൽകണേ, ഷോപ്പുകളിൽ ബർക്കത്ത് നൽകണേ, ബാളുകളിൽ ബർക്കത്ത് നൽകണേ, ചെറിയ കച്ചവടക്കാർക്ക് ബർക്കത്ത് നൽകണേ, മത്സ്യക്കച്ചവടക്കാർക്ക് ബർക്കത്ത് നൽകണേ. അല്ലാ വലിയ കച്ചവടക്കാരെ, ചെറിയ കച്ചവടക്കാരെ, തൊഴിലാളികൾ മുതലാളിമാർ കൂലിപ്പണിക്കാരെ, ഡ്രൈവർമാരെ, സാധാരണ ജോലി ചെയ്ത് ജീവിക്കുന്നവരെ, ഗവൺമെന്റ് ജോലിക്കാരെ, ഉസ്താദുമാരെ, അല്ലാ ഏത് രൂപത്തിലുള്ള ജോലിയാണോ, കമ്പനിയാണോ, ഏത് രൂപത്തിലുള്ള ബിസിനസ്സാണോ ഞങ്ങൾ ഉപജീവനത്തിൽ തിരഞ്ഞെടുത്തത്, അതിലെല്ലാം ഹൈറായ നിലക്ക് ബറക്കത്ത് നൽക. അല്ലാ റഹ്മത്ത് നൽകണേ. അല്ലാ ബസ്സുകളും ലോറികളും ടാക്സികളും ഓട്ടോറിക്ഷകളും വാഹനങ്ങളിൽ ബറക്കത്തുള്ള ട്രിപ്പ് നൽക. അല്ലാ അപകടത്തിൽ പെടുത്തല്ല, ആക്സിഡന്റുകളിൽ പെടുത്തല്ല, കൊറോണയുള്ളവർക്ക് നെഗറ്റീവാക്ക്. അല്ലാ വിസ റെഡിയാവാത്തവർ, കാമ റെഡിയാവാത്തവർ, തനാസിൽ റെഡിയാവാത്തവരെ, ടിക്കറ്റ് റെഡിയാവാത്തവരെ, ജോലി കിട്ടാതെ വിദേശ രാജ്യങ്ങളിൽ വിസക്കമായി ജോലി റെഡിയാവാതെ വിഷമിക്കുന്നവരുണ്ട്, നീ റെഡിയാക്കി കൊടുക്കണേ റഹ്മാനേ, റാഹത്താക്കി കൊടുക്കണേ റഹ്മാനേ. അർഹമുറാഹിമായ അല്ലാ ഞങ്ങളെ ഭാര്യമാർക്ക് ആഫിയത്ത് നൽകണേ, ദീർഘായുസ്സിന് നൽകണേ, റാഹത്തും ബറക്കത്തും നൽകണേ, ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് റാഹത്തു നൽകണേ, ആഫിയത്തു നൽകണേ, ഖൈറു നൽകണേ. ഞങ്ങളെ മാതാപിതാക്കൾ, ഭാര്യയുടെ മാതാപിതാക്കൾ, ഭർത്താവിൻ്റെ മാതാപിതാക്കൾ, എല്ലാവർക്കും ഖൈറു നൽക. അല്ലാ ഓരോ ദിവസവും അറിവിൻ നിലാവിൻ്റെ നിലാമുറ്റത്തേക്ക് ഓടിവരുന്ന ഓരോ ഉമ്മമാരെ, ഉപ്പമാരെ, ഓരോ സഹോദര സഹോദരിമാർ, ഓരോ ദിവസങ്ങളും അവരുടെ സങ്കടങ്ങളും യാതനകളും വിഷമങ്ങളും പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും പറഞ്ഞുകൊണ്ട് ദൂരങ്ങളിൽ നിന്നും എത്രയെത്ര സ്ഥലങ്ങളിൽ നിന്നാണ് ഓരോ കുടുംബങ്ങളും ഇവിടെ ഓടി വരുന്നത്. അവരുടെ വിഷമങ്ങളാണ് അവരെ പറയുന്നത്, അവരെ സങ്കടങ്ങളാണ് അവരെ പറയുന്നത്, അവരെ ദുഃഖങ്ങളാണ് അവരെ പറയുന്നത്. എല്ലാ ത്തിനും നീ ഈ മജ്‌ലിസിലൂടെ സമാധാനം കൊടുക്കണേ. അല്ലാ എല്ലാത്തിനും നീ മജ്‌ലിസിലൂടെ സമാധാനം നൽകണേ. അല്ലാ എല്ലാത്തിനും നീ മജ്‌ലിസിലൂടെ സമാധാനം നൽകണേ. അല്ലാ ഞങ്ങളെ യതീമക്കളുടെ വീട്ടിലേക്ക് സഹായിച്ചവരാണ് ഈ കുടുംബങ്ങൾ, ഈ ഉമ്മമാര് സ്വർണങ്ങൾ തന്നവരാണ്, ഈ ബാപ്പമാര് സഹായങ്ങൾ തന്നവരാണ്, യതീമക്കളെ സഹായിച്ച കുടുംബമാണ് ഈ കുടുംബത്തിന് ഏറ്റെടുക്ക റബ്ബേ, ആ കുടുംബത്തിലുള്ളവർക്ക് വീട് നൽക റബ്ബേ, ആ കുടുംബത്തിലുള്ളവർക്ക് ഹൈറ നൽക റബ്ബേ, ആ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളെ രോഗങ്ങളെ മാറ്റി കൊടുക്കണേ. അല്ലാ ആ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരെ ഖബർ സ്വർഗമാക്കണേ. അല്ലാ നിന്റെ യതീമിനെ ഏറ്റെടുത്താൽ ഞാൻ അവരെ ഏറ്റെടുക്കുമെന്ന് അല്ലാ പറഞ്ഞതാണ്. യതീമക്കളെ സഹായിച്ച ഈ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ റഹ്മാനേ. അമുസ്ലിമീങ്ങളായ സഹോദര സഹോദരിമാരിവരെയുണ്ട്, എല്ലാവർക്കും സന്തോഷം നൽകണേ റഹ്മാനെ. ഞങ്ങൾ ഉദ്ഘാടനം ചെയ്ത് വച്ച കടകളുണ്ട്, ഷോപ്പുകളുണ്ട്, ഹോട്ടലുകളുണ്ട്, അതിലെല്ലാത്തിലും മറ്റുള്ള ഷോപ്പുകളിലും കച്ചവടങ്ങളിലും ഖൈറും ബറക്കത്തും നൽകണേ. അല്ലാ
അല്ലാഹുവേ അങ്ങനെ ഓരോരുത്തരി കാണും നടത്തുന്നല്ല ദ്വാർക്കാൻ വേണ്ടി ഏൽപ്പിക്കും റബ്ബേ എല്ലാവർക്കും റഹ്മത്തു റഹ്മത്തും നൽകണേ ഞങ്ങളെ കൂട്ടുകാരെ അറിവിന്ദിലാവൻ കാണുന്നവരെ കേൾക്കുന്നവരെ അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളെ അറിവിന്ദിലാവിന്റെ ലിങ്കുകൾ ഷെയർ ചെയ്യുന്നവരെ അറിവിന്ദിലാവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നവരെ ലൈവായിട്ട് ലൈവ് കഴിഞ്ഞാലും കേൾക്കുന്നവരെ യൂട്യൂബിലും ഫേസ്ബുക്ക് ലൈവിലും ഈ പ്രോഗ്രാം കേൾക്കുന്നവരെ എല്ലാവർക്കും നീ റാഹത്ത് നൽകണേ റബ്ബേ റഹ്മത്ത് നൽകണേ റബ്ബേ സന്തോഷം നൽകണേ റബ്ബേ സമാധാനം നൽകണേ റബ്ബേ ഇശാമഗരിബിന്റെ ഇടയിലെ അല്ലാഹി മുഅ്മിനീങ്ങൾ സൂറത്തുൽ യാസീൻ ഓതുകയാണ് സൂറത്തുൽ വാഖിയ ഓതുകയാണ് സൂറത്തുൽ മുൽക്ക് ഓതുകയാണ് റഹ്മാനേ റഹ്മാനേ നീ അവനക്ക് ബറക്കത്ത് നൽകണേ അല്ലാ നേരത്തെ നേരത്തെ തന്നെ ഞങ്ങളെ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങളാണ് റഹ്മാനേ അല്ലാ 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 റബ്ബേ നീ അവർക്ക് ഖൈറ് നൽകുക അല്ലാ ബറക്കത്ത് നൽകുക അല്ലാ സന്തോഷം നൽകണം അല്ലാ റാഹത്ത് നൽകണം അല്ലാ റാഹത്ത് നൽകണേ അല്ലാ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്ന ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين الله نمرا مجلس الوچ بلتل الله نمك ولي شفدرت